ప్రైజ్ ద లార్డ్ ప్రైజ్ ద లార్డ్ హల్లెలూయా హల్లెలూయా సంకీర్తనం 33:4 കർത്താവിന്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയവുമാണ് സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ ഹല്ലേലൂയാ അഭിഷേകാത്മീയ വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ഉമ്മൽ ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രത്യേകം പ്രതിഷ്ഠിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന കരുണയാൽ നിങ്ങൾ എല്ലാവരും പൂരിതരായി തീരട്ടെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും ആൾക്കാർ പറയുന്ന കാര്യമാണ് ആരെയും വിശ്വസിക്കാൻ പറ്റിയല്ല, ഒരാളുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല, എന്താ ചെയ്യുക? എൻ്റെ സഹോദരങ്ങളെ, 33-ാമത്തെ സങ്കീർത്തനത്തിൽ 4-ാമത്തെ വാക്യം പറയുകയാണ്, വിശ്വസിക്കാവുന്ന ഒരു സംഗതിയുണ്ട്, മാറ്റം വരില്ലാത്ത ഒരു കാര്യമുണ്ട്, അത് കർത്താവിൻ്റെ വാക്കും കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. പല മനുഷ്യരും വാക്കൊന്ന് പ്രവൃത്തി വേറൊന്ന്. എന്നാൽ 33-ാം സങ്കീർത്തനം 4-ാം വാക്യം പഠിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ വചനം സത്യമാണ്. വീണ്ടും വചനം വെളിപ്പെടുത്തുകയാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്, മാറ്റമില്ലാത്തതാണ്, സംഭവിക്കുന്നതാണ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസത്തോടു കൂടി ഇന്ന് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കുക, അല്ലെ? എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈശോയേ, കർത്താവേ ഈശോയേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം, അവിടുത്തെ വചനം സത്യമാണെന്ന്, സത്യമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, അവിടുന്ന് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എല്ലാം വിശ്വാസയോഗ്യമാണ്, വിശ്വാസയോഗ്യമാണ്. സമൂഹ മധ്യത്തിൽ ഞങ്ങൾ അവ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ അവ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, ഇന്ന് അവിടുത്തെ വചനം, അവിടുത്തെ വചനം സത്യമായി, സത്യമായി ഞങ്ങളിൽ നിറവേറുമെന്ന്, ഞങ്ങളിൽ നിറവേറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. വചന ശുശ്രൂഷയുടെ സമയത്ത്, വചന ശുശ്രൂഷയുടെ സമയത്ത് അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്, ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ഏറ്റുപറയുന്നു, ഏറ്റുപറയുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച്, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി വലിയ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് സ്തുതിയാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന 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 പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധാത്മാവേ, വലിയ ആരവത്തോടെ, വലിയ അഭിഷേകത്തോടെ ആത്മാവേ ഞങ്ങളിലേക്ക് വരണമേ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ രൂപത്തോടെ കൈകളടിച്ച്, കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. ഭൂമിയിളകും അഭിഷേക ശക്തിയ, ഭൂമിയിളകും അഭിഷേക ശക്തിയ. ഇത് പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേക തീക്കാഞ്ഞു വീശട്ടെ. ഇത് പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേക തീക്കാഞ്ഞു വീശട്ടെ. പുതു ശക്തിയാ പുത്തനുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതു ശക്തിയാ പുത്തനുണർവാൻ അഭിഷേക നീയൽ പൂരിതരാകട്ടെ. കരങ്ങൾ താഴ്ത്തി അടിച്ച് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അധരം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിക്കുന്ന സമയമാണ്. ഓ ദൈവമേ, ഞങ്ങളുടെ അകതാരിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ നേർച്ചാൽ, വചനമാകുന്ന വിത്ത്, സത്യമായ വചനം, പ്രവർത്തന നിരതമായ വചനം, രൂപാന്തരപ്പെടുത്തുന്ന വചനം, സൗഖ്യപ്പെടുത്തുന്ന വചനം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വചനം, രോഗശാന്തി നൽകുന്ന വചനം, ഡെലിവറൻസ് നൽകുന്ന വചനം, പിശാചുകൾ ഒഴിപ്പിക്കുന്ന വചനം, സ്വർഗം തുറക്കപ്പെടുന്ന വചനം ഇപ്പോൾ വ്യാപരിക്കട്ടെ. അകതാരി അഭിഷേക തിന്നീർച്ചാലൊഴുക്കിടുക, നന്നായി കൈയടിച്ച് വചന തിങ്ങിമുളയമൊരുക്കിടുക. അകതാരി അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക.
നഗരത്തിൻ വിത്ത് മുളയ്ക്കാൻ ഹൃദയമൊരുക്കിയിടുക. ദൈവശക്തിയ ഫലങ്ങൾ, ദൈവ സ്വഭാവ ഫലങ്ങൾ, ദൈവശക്തിയ ഫലങ്ങൾ, ദൈവ സ്വഭാവ ഫലങ്ങൾ, ദൈവം നൽകും ദാനങ്ങൾ ഇരു സഭയിൽ ദൈവം നൽകും ദാനങ്ങളും ഇരു സഭയിൽ ചുരുക്കിയിടും. കൈ ഉയർത്തി കൈയടിച്ച് പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ എന്ന് അഭിഷേക തീക്ക താഞ്ഞു വീശട്ടെ. ഒരു പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ എന്ന് അഭിഷേക തീക്ക താഞ്ഞു വീശട്ടെ. പുതു ശക്തിയാൽ പുത്തരുണർവാൻ അഭിഷേക നീയൽ പൂരിതരാകട്ടെ. പുതു ശക്തിയാൽ പുത്തരുണർവാൻ അഭിഷേക നീയൽ പൂരിതരാകട്ടെ. അഭിഷേക നീയൽ പൂരിതരാകട്ടെ. അഭിഷേക പൂരിതരാകട്ടെ. ഓ കർത്താവേ, കൈകൾ ഉയർത്തി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ നമ്മൾ സ്പർശിക്കണമേ. ഹൃദയം തകർന്നുപെട്ടിരിക്കുന്ന ഓരോ ആത്മാക്കളെ നമ്മൾ സ്പർശിക്കണേ. ഓ ദൈവമേ, പലവിധത്തിലുള്ള പല വിചാര വ്യക്തികളും ഓരോ വ്യക്തികളും ഇപ്പോൾ വിടുതൽ സ്ഥാപിക്കുന്നു. ഉണർവ് നിറയട്ടെ, രോഗം മാറട്ടെ, ക്ഷീണം മാറട്ടെ, ശക്തി നിറയട്ടെ, ഉണർവ് പ്രാപിക്കട്ടെ. ഓരോരുത്തരെ തുടർന്നേ ദൈവമേ, വചനം കേൾക്കുന്ന ലക്ഷങ്ങളിൽ ഓരോരുത്തരെയും അവിടുന്ന് വ്യക്തിപരമായി തുടരണമേ കർത്താവ്. ദൈവമേ, ബഹുമാനപ്പെട്ട സേവനക്കാൻ വട്ടാലച്ചൻ്റെ കൂട്ടായ്മയിൽ ഒരു മനസ്സോടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അഭിഷേകാഗ്നി വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവെ ഇന്നലെ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച 10,000 ആൾക്കാരുടെ ഉപവാസത്തിൻ്റെ നിയോഗം കർത്താവെ സമർപ്പിക്കുകയാണ്. ദൈവമേ, അതെല്ലാം അവിടുന്ന് പരിഗണിക്കണം കർത്താവ്. ഓരോരുത്തരെയും തുടരണം കർത്താവ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാം, സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. കുട്ടികളെ അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയത്ത് വചനമൊക്കെ എഴുതുന്ന നോട്ട്ബുക്കെല്ലാം എടുത്ത് ഡയറിയൊക്കെ എടുത്ത് റെഡി ആയിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികളെ വചനം എല്ലാം എഴുതിയെടുക്കണം. ദിശോയ്ക്ക് വലിയ ഇഷ്ടമാണ് വചനം പഠിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വചനം എടുത്ത് എഴുതിയെടുത്ത് ഡയറി ഒക്കെ ആയിട്ട് വരുമ്പോ നിങ്ങൾക്ക് സമ്മാനം തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവ മനുഷ്യ ദൃഷ്ടിയിൽ പ്രീതി നേടാൻ. എൻ്റെ സഹോദരങ്ങളെ, സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പറയുന്ന അല്ലെങ്കിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തെയും മനുഷ്യരെയും ഒരേപോലെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ പോയാൽ മിക്കവാറും ദൈവവചനം ലംഘിക്കും. ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് പരിശ്രമമെങ്കിൽ ഒരിക്കലും മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ പറ്റുകയില്ല. ഇത് സാധാരണഗതിയിൽ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു സംഗതിയാണ്. ഒരു പക്ഷേ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് പ്രീതിപ്പെടുത്താൻ പറ്റുകയില്ല എന്നുള്ള ഈശോ പറഞ്ഞ വചനങ്ങളൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ പിന്നെ ഈ ഒരു ചിന്തയ്ക്ക് കാരണമായിട്ടുണ്ടാകാം. എന്നാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്
ദൈവത്തെയും മനുഷ്യനെയും ഒരേപോലെ പ്രീതിപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഹാലേലൂയ, ഹാലേലൂയ. അതിന് ബൈബിളിൽ എന്റെ സഹോദരങ്ങൾ അങ്ങനെ പ്രീതിപ്പെടുത്തിയ, ദൈവത്തെയും മനുഷ്യനെ ഒരേപോലെ പ്രീതിപ്പെടുത്തിയ സംഭവങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മൾ ആമുഖത്തിൽ കേട്ട വചനം തന്നെ വചന സത്യമാണ്, മാറ്റമില്ലാത്തതാണ്. ഇങ്ങനെ സാധിക്കുമെന്ന് നമുക്കൊന്ന് ഉറപ്പ് നൽകുന്നത് നമ്മുടെ ഈശോ മിശിഹ തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 52-ാമത്തെ വാക്യം, ഗോസ്പൽ ഓഫ് സെൻ ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 52. വചനം സ്ക്രീനിൽ നോക്കി നമുക്ക് ഒരുമിച്ച് വായിക്കാം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഹാലേലൂയ, ഹാലേലൂയ. അപ്പൊ ഈശോ പരിപൂർണമായിട്ടും, ഈശോ ദൈവമാണ്, അതേസമയം ഈശോ പൂർണ്ണ മനുഷ്യനുമാണ്. അപ്പോൾ ഈശോയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനം, ഈശോ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഈശോ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എങ്കിൽ മറ്റൊരു ഈശോയാകാൻ വിളി ലഭിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അത് പറ്റും എന്നാണ് ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്നത്. ഹാലേലൂയ, ഹാലേലൂയ. അപ്പോൾ ഒരു പക്ഷെ നമ്മുടെ മനസ്സിൽ വരുന്ന അടുത്തൊരു പ്രശ്നമാണ്, അത് ഈശോയല്ലേ, ഈശോയ്ക്ക് അത് പറ്റി, പക്ഷെ നമുക്ക് പറ്റിയല്ല. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ബൈബിളിൽ മറ്റു മനുഷ്യർ അതുപോലെ ജീവിച്ചതായിട്ടും വളർന്നതായിട്ടും ബൈബിളിൽ വ്യക്തമായ വചന സൂചനകളുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് സാമുവൽ പ്രവചനത്തിലാണ്. 1 സാമുവൽ 2:26, 1 സാമുവൽ 2:26. ബാലനായ സാമുവൽ ആകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഹാലേലൂയ, ഹാലേലൂയ. അപ്പോൾ സാമുവൽ എന്ന് പറയുന്ന ബൈബിളിലെ വളരെ ശക്തനായ ന്യായാധിപനായ സാമുവലിനെ കുറിച്ച് വചനം വെളിപ്പെടുത്തുകയാണ്. സാമുവലിന്റെ പ്രത്യേകത എന്താ? ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഒരേപോലെ വളർന്നു വന്നു. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം നൽകുന്നത് ഇത് പറ്റുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ്. ഇനി എങ്ങനെയാണ് ഈ സാമുവൽ ചെയ്തതുപോലെ, അല്ലെങ്കിൽ സർവോപരി ഈശോ ചെയ്തതുപോലെ, എങ്ങനെയാണ് ദൈവത്തെയും മനുഷ്യരെയും ഒരേപോലെ പ്രീതിപ്പെടുത്താനുള്ള മാർഗം എന്താണ്? അതിനെക്കുറിച്ച് നമുക്ക് വെളിച്ചം കിട്ടുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ, ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 3 ആൻഡ് 4. നല്ല വചനമാണ്, നമുക്ക് ഒരുമിച്ച് വായിക്കാം. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ, അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. ഹാലേലൂയ, ഹാലേലൂയ. ആ വചനത്തിന്റെ അവസാനം എങ്ങനെയാണ്? അങ്ങനെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ നീ പ്രീതി നേടും, നീ സൽകീർത്തി നേടും. അപ്പൊ നമ്മുടെ മനസ്സിൽ ചോദ്യം വരും, എങ്ങനെ? അതാണ് നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ വായിച്ചു കേട്ടത്. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ നല്ല തിക്ക് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ പറയും, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ, അല്ലെങ്കിൽ ഹൈസ്കൂൾ, അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ പറയും, നമുക്കിനി ഒരിക്കലും പിരിയരുത്, നമുക്ക് ഒരിക്കലും പിരിയാത്ത നല്ലൊരു ബന്ധം വേണം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ഒരു വിവാഹ ബന്ധത്തിൽ അല്ലേ, ഒരു വിവാഹം എന്നുള്ള കൂദാശ ആശ്രവദിക്കുന്ന സമയത്ത് പുരോഹിതൻ എന്താ പ്രാർത്ഥിക്കുന്നത് അല്ലേ? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഓരോ വിവാഹമെന്ന കൂനാശയുടെ സമയത്തും നിങ്ങൾ പിരിയാതെ ഒന്നായി നന്നായി ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. എന്ന് പറയുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ്, ഒരു ഭാര്യയും ഭർത്താവ് ഒരിക്കലും പിരിയാതിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഒരിക്കലും പിരിഞ്ഞു പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, ഒരിക്കലും പിരിയാതിരിക്കട്ടെ. എന്തൊക്കെയാ? കരുണയും വിശ്വസ്തതയും നിന്നെ ഒരിക്കലും പിരിഞ്ഞു പോകരുത്. എന്നിട്ട് വചനം വെളിപ്പെടുത്തുക, എന്താ വചനം പറയുന്നത്? അത് നിന്റെ കഴുത്തിൽ ധരിക്കുക, നിന്റെ കഴുത്തിൽ ധരിക്കുക. എന്താ കഴുത്തിൽ ധരിക്കുന്നത്? കരുണയും വിശ്വസ്തതയും ഒരിക്കലും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വിവാഹം എന്നുള്ള കൂദാശയിൽ കഴുത്തിൽ അല്ലെ താലി കെട്ടും, അല്ലെങ്കിൽ മിന്നു ചാർത്തും, എന്തിനു വേണ്ടിയിട്ടാ? ഒരിക്കലും പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ചിലപ്പോൾ ചില സഹോദരിമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്,
ചില കുടുംബത്തിൽ ഭർത്താവിനെ കൊണ്ട് വലിയ ഉദരവും ബുദ്ധിമുട്ടും അങ്ങനത്തെ ഒക്കെ സാഹചര്യം വരുമ്പോൾ ചില ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ പിന്നെ എന്തൊക്കെയാലും ശരി സാരമില്ല, കാരണം ഈ താലി കെട്ടിയ ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ താലി എടുത്ത് പിടിച്ചോണ്ട് പറയും, അച്ഛാ താലി കെട്ടിപ്പോയ ആളല്ലേ അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും പിരിയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും പ്രാധാന്യത്തോടെയാണ് പറയുന്നത്, കരുണ വിശ്വസ്തത നിന്നെ പിരിയാതിരിക്കട്ടെ. എന്നിട്ട് അടുത്ത വചനം എന്താ പഠിപ്പിക്കുന്നത്? വചനം പഠിപ്പിക്കുകയാണ്, അത് നിന്റെ ഹൃദയ ഫലകത്തിൽ രേഖപ്പെടുത്തുക. ഹൃദയ ഫലകത്തിൽ രേഖപ്പെടുത്തിയിടുക. ഒരു വിവാഹം വന്നാൽ കൂതാശ ആശ്രവദിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പള്ളിയിൽ പോയിട്ട് അവിടെ വികാരിച്ചതിന്റെ അല്ലെങ്കിൽ സാക്ഷികളിലൊക്കെ മദ്യത്തിൽ പോയിരുന്നിട്ട് അവർ രജിസ്റ്ററിൽ എഴുതും, എഴുതി ഒപ്പിടും. എന്നിട്ട് പിന്നെ എന്തുണ്ടായാലും ഈ ഒരു രേഖയാണ് പലതിനും ഹാജരാക്കേണ്ടി വരുന്നത്. എന്റെ സഹോദരങ്ങളെ എന്ന് പറയുന്നത് പോലെ തന്നെ, ഒരു മിന്നു കെട്ടുന്നത് പോലെ, അതിനുശേഷം അത് രജിസ്റ്റർ രേഖപ്പെടുത്തുന്നത് പോലെ തന്നെ പറയാ, നിന്റെ ഹൃദയ ഫലകത്തിൽ ഇത് രണ്ടും രേഖപ്പെടുത്തുക, കരുണയും വിശ്വസ്തതയും. നിങ്ങൾ എന്തിച്ചു നോക്കാം, എന്റെ സഹോദരങ്ങളെ, ഒരു താലിമാലിന് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു സങ്കടം ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. അച്ഛാ വേറെ ഒന്നും അച്ഛൻ പ്രാർത്ഥിക്കുക, താലിമാല ആയതുകൊണ്ടാ, വേറെ ഏതാനും കുഴപ്പമില്ല, താലിമാല ആയതുകൊണ്ടാ എന്ന് പറയുന്നത് പോലെ വിശുദ്ധകരെന്ന് പറയാണ്, കരുണയും വിശ്വസ്തതയും നമ്മളെ പിരിയാതിരിക്കട്ടെ. അങ്ങനെ കരുണയും വിശ്വസ്തതയും നമ്മളെ പിരിയാതെ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ, ദൈവം പറയുന്ന ഒരു വാക്കാണ്, മാറ്റമില്ലാത്ത വചനമാണ്, നമ്മൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ ഒരേപോലെ പ്രീതി നേടും. എന്താണ് സഹോദരങ്ങളെ കരുണയും വിശ്വസ്തതയും പ്രത്യേകത? എന്താ എന്റെ സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം പഠിക്കുമ്പോൾ ദൈവത്തിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വിശേഷണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ദൈവത്തിന്റെ സ്വഭാവമാണ് കരുണ, ദൈവത്തിന്റെ സ്വഭാവമാണ് വിശ്വസ്തത. അത് നമ്മളെ പിരിയാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ബൈബിളിൽ ഈശോയെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന വചനം അങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അത് നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? ഹെബ്രായ ലേഖനത്തിലാണ്. ഹെബ്രായ ലേഖനത്തിൽ 2:17 ഹീബ്രൂസ് ചാപ്റ്റർ 2:17 വചനം നമുക്ക് വായിക്കാം. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. അപ്പോൾ ബൈബിളിൽ ഈശോ മിശിഹായ്ക്ക് കൊടുത്തിരിക്കുന്ന വിശേഷം എന്ന് പറയുന്നത് എന്താ? അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് കരുണയുള്ളവനാണ്. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവമാണ് കരുണ, ദൈവത്തിന്റെ സ്വഭാവമാണ് വിശ്വസ്തത. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിന്റെ കരുണയും വിശ്വസ്തതയും വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. 92 സങ്കീർത്തനം 92:3 Psalms 92:3 കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. സങ്കീർത്തനം പറയാണ്, പ്രഭാതത്തിൽ അവിടുത്തെ കരുണയെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ, പ്രദോഷത്തിൽ അവിടുത്തെ വിശ്വസ്തതയെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ എത്രയോ ശ്രേഷ്ഠമാണ്. വീണ്ടും ഇതേ കാര്യം തന്നെ വചനം ആവർത്തിക്കുന്നുണ്ട്. അത് 89:14 Psalms 89:14 നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു, കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ മുൻപിൽ നീങ്ങുന്നത് കാരുണ്യവും വിശ്വസ്തതയുമാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ഈശോയ്ക്ക് മുൻപ് സ്നാപക യോഹനാൻ മുൻപേ പോയി, പ്രവാചകന്മാർ മുൻപേ പോയി, ഇവരെല്ലാം പറഞ്ഞത് എന്താ? കർത്താവിൻ്റെ കരുണയെക്കുറിച്ചാണ്, കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ഈശോയുടെ 2 വേണ്ടി ലോകത്തെ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. ഈശോയുടെ 2 ഉടനെ ഉണ്ടാകുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം അതാണ്, ഈശോയ്ക്ക് വഴിയൊരുക്കുക, ഈശോനെ പരിചയപ്പെടുത്തി കൊടുക്കുക, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ ഈശോനെ അറിയണം. എങ്ങനെയാ? മുമ്പേ പോകുന്നവരിലൂടെ അറിയണം. എങ്ങനെയാ മുമ്പേ പോകുന്നത്? നമ്മളാണ് മുമ്പേ പോകുന്നത്. നമ്മുടെ കരുണയും വിശ്വസ്തതയും വഴി ദൈവജനം ചുറ്റുമുള്ളവര് ദൈവത്തെ അറിയണം.
ഹല്ലേലൂയാ ഹല്ലേലൂയാ ഇപ്പോൾ പൈലറ്റ് വാഹനം ആരെങ്കിലും പ്രധാനപ്പെട്ട ഒരാൾ വരുമ്പോൾ ഒരു പൈലറ്റ് വാഹനം പോകുമ്പോൾ ആ പൈലറ്റ് വാഹനത്തിൽ എന്താ പറയുന്നത് ഈ പുറകെ വരുന്ന ആളെ കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആൾ എന്താണെന്നാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സൂചന കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ കാരുണ്യം വിശ്വസ്തതയുമാണ് മുമ്പേ നീ കണ്ടത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കരുണയെ വാഴ്ത്തണം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വാഴ്ത്തണം എന്ന് മാത്രമല്ല ഈ കരുണയും വിശ്വസ്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് 40-ാം സങ്കീർത്തനത്തിലാണത് സങ്കീർത്തനം 40:10 അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ച് വെച്ചില്ല സഹോദരങ്ങളെ സങ്കീർത്തനം പറയാണ് ഞാൻ ഒരിക്കലും അത് മറച്ചു വെച്ചില്ല ഞാനത് മഹാസഭയിൽ ജനമധ്യത്തിൽ ഞാൻ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ വിശ്വസ്തയെ കുറിച്ച് വിളംബരം ചെയ്തു അതുകൊണ്ട് നമ്മളെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈശോയുടെ കരുണയെക്കുറിച്ച് പറയണം എന്ന് മാത്രമല്ല കരുണ കാണിക്കണം ഈശോയുടെ വിശ്വസ്തതയെക്കുറിച്ച് സംസാരിക്കണം എന്ന് മാത്രമല്ല വിശ്വസ്തരായിരിക്കുകയും ചെയ്യണം ഈ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് പറയുന്നതിനോട് പിശാചിന് ഒടുങ്ങാത്ത എതിർപ്പും കലിയുമുണ്ട് കാരണം ദൈവത്തിന്റെ സ്വഭാവമാണ് ദൈവം തന്നെയാണത് ഹല്ലേലൂയാ ഹല്ലേലൂയാ അത് നമ്മൾ കാണുന്ന വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ 1167-ാം ഖണ്ഡികയിലാണ് 11:67 സാത്താന്റെ വിദ്വേഷത്തിന്റെ കാരണം ഞാനാണെന്ന് സാത്താൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു സർവശക്തനായവന്റെ വലിയ കരുണയെപ്പറ്റി നീ പറയുമ്പോൾ 1000 ആത്മാക്കൾ ചെയ്യുന്നതിലും വലിയ ഉപദ്രവം നീ എന്നോട് ചെയ്യുന്നു ഏറ്റവും വലിയ പാപി വിശ്വാസം വീണ്ടെടുത്ത് ദൈവത്തിങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു എനിക്കെല്ലാം നഷ്ടമാകുന്നു മാത്രമല്ല സർവശക്തന്റെ അത്യഗാധമായ കരുണയാൽ നീ എന്നെ നേരിട്ട് പീഡിപ്പിക്കുന്നു സാത്താന് ദൈവ കരുണയോടുള്ള ഒടുങ്ങാത്ത പകയെ ഞാൻ മനസ്സിലാക്കി ദൈവത്തിന്റെ നന്മ അംഗീകരിക്കാൻ അവൻ തയ്യാറല്ല അവ ഫൗസ്തീന ഈശോയുടെ കരുണയെക്കുറിച്ച് ഒരുപാട് പറയുകയാണ് എന്ന് മാത്രമല്ല കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഉടനെ പിശാചിന് ഒടുങ്ങാത്ത പകയാണ് അതുകൊണ്ടാണ് പറയുന്നത് കർത്താവിന്റെ കരുണയെ ഒരിക്കലെങ്കിലും ആശ്രയിച്ചിട്ടുള്ള ഒരു ആത്മാവിനെ കർത്താവ് കൈവടിയില്ല ഇത് ദൈവത്തിന് മുമ്പിൽ നമുക്ക് എങ്ങനെയാണ് പ്രീതിയായി തീരുന്നത് അത് നമ്മൾ വായിക്കുന്നത് യാക്കോബസുകൾ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലാണ് സെന്റ് ജെയിംസ് ചാപ്റ്റർ 2:13 കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അന്തിമ വിധിനാളിൽ വിധിയെ നേരിടുന്ന ഒരു സമയത്ത് കാരണം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും കാരുണ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ കരുണയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ വചനം വെളിപ്പെടുത്തുകയാണ് കാരുണ്യം നിനക്ക് വരാനിരിക്കുന്ന വലിയ വിധിയുടെ മേൽ വിജയം നേടും ഇത് ദൈവത്തിന്റെ വിശ്വസ്തത ആ നമ്മൾ പുതിയ നിയമത്തിൽ ശക്തമായിട്ട് കാണുന്നുണ്ട് 1 തെസ്സലോനിക്യ 5:24 1 തെസ്സലോനിയ 5:24 നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും നമ്മളെ വിളിച്ച കർത്താ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് നമ്മളോട് പ്രവർത്തിക്കും നമ്മൾ ചെറിയൊരു പാപം ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം നമ്മളോട് എന്നേക്കുമ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളയല്ല ഞാൻ ഓർക്കുന്നു ചില മനുഷ്യർ ചിലപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് കുമ്പസാരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാണാൻ പറയും ഞാനിങ്ങനെ വളരെ ഗൗരവതരമായ ഒരു തെറ്റ് ചെയ്തു പോയി അപ്പോൾ പിന്നെ എന്നെക്കുറിച്ച് കർത്താവ് ഇനിയിപ്പോൾ കർത്താവ് കുറേ വാഗ്ദാനങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിങ്ങനെ നടക്കുമോ അതൊക്കെ നിറവേറുമോ ഞാൻ ഈ പാപം ചെയ്തതുകൊണ്ട് അതെല്ലാം ദൈവം ഇനി അതെനിക്ക് തരാതിരിക്കുമോ എന്നെ അത് തട്ടിക്കളയുമോ എന്റെ സഹോദരങ്ങളെ ദൈവത്തിന്റെ മതം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത് 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല ഹല്ലേലൂയാ ഹല്ലേലൂയാ അപ്പൊ നമ്മൾ ചെറിയൊരു അവിശ്വസ്തത കാണിച്ചാൽ ദൈവം തള്ളിക്കളയില്ല അതാണ് ദൈവത്തിന്റെ സ്വഭാവം അവൻ അവിടുന്ന് വിശ്വസ്തനായിരിക്കും നമ്മൾ അവിശ്വസ്തനായിരുന്നാലും വിശ്വസ്തനായിരിക്കും എന്നാൽ സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ചിന്തിച്ചു നോക്കെ അതായത് നമ്മളോട് ബന്ധമുള്ള ഒരാള് അയാൾ നമ്മളോട് വിശ്വസ്ത സ്വല്പം വ്യത്യാസം വരുത്തിയാൽ നമ്മളെ പെരുമാറ്റം ഒറ്റ സ്വല്പം വ്യത്യാസം വരുത്തിയാൽ നമ്മൾ എന്താ ചെയ്യുന്നത് അവരോടുള്ള വിശ്വാസം നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്യും അവരോടുള്ള കരുണ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്യും അതാണ് ദൈവവും നമ്മളും നമ്മളുടെ സ്വഭാവത്തിന്റെ വ്യത്യാസം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമ്മളോടുള്ള കരുണയിലും നമ്മളോടുള്ള വിശ്വസ്തയിലും ഉറച്ചു നിൽക്കുന്നത് പോലെ തന്നെ നമ്മൾ സഹ മനുഷ്യരോടുള്ള കരുണയിലും വിശ്വസ്തയിലും ഉറച്ചു നിന്നാൽ കാരുണ്യം വിധിയുടെ മേൽ വിജയം നേടും
എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ വിശ്വസ്തത വിധിയുടെ മേൽ വിജയം നേടും. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായി ബർത്തിയ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, കാരുണ്യം വിധിയുടെ മേൽ വിജയം നേടും, വിശ്വസ്തത വിധിയുടെ മേൽ വിജയം നേടും. ദൈവത്തിന്റെ സ്വഭാവമാണ് കരുണയും വിശ്വസ്തതയും. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമ്മളെ വിളിക്കുകയാണ് ഇതിൽ രണ്ടിലും നിലനിൽക്കാൻ, ഈ രണ്ട് സ്വഭാവം നമ്മളിൽ ആവസിക്കാൻ. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. ഇങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ സന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും ഒരേപോലെ നമ്മൾ പ്രീതി നേടും. എൻ്റെ സഹോദരങ്ങളെ, തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് ദൈവത്തിന്റെ കരുണ ആവോളം അനുഭവിക്കാൻ, ദൈവത്തിന്റെ വിശ്വസ്തത ആവോളം അനുഭവിക്കാൻ, ഒപ്പം അനേകർക്ക് കരുണ കൊടുക്കാനും എല്ലാത്തിനോടും വിശ്വസ്തത പുലർത്താൻ, കുടുംബജീവിതത്തിൽ വചനത്തോട്, തിരുസഭയോട്, എല്ലാത്തിനോടും വിശ്വസ്തത പുലർത്താനുള്ള ഒരു കൃപ കർത്താവ് നമുക്ക് തരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെല്ലാം സമർപ്പിക്കാം. വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ 1488-ാം ഖണ്ഡികയിൽ ഇങ്ങനെ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫൗസ്തീന ഈശോയോട് പറഞ്ഞു, ഈശോ, എനിക്ക് വലിയ സങ്കടമാണ്, കാരണം ഞാൻ പ്രഭാതത്തിൽ ഒരുപാട് പ്രതിജ്ഞകൾ എടുക്കും, ഇനി ഒരിക്കലും വീഴുപോയല്ല, ഞാൻ ശ്രദ്ധിക്കും. പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കും ഞാൻ ഒരുപാട് തവണ ആ കാര്യത്തിൽ വീണു പോകും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കോപമാകാം, പല പാപപ്രവണതകളാകാം, പെട്ടെന്ന് വീണു പോകും. ഈശോ മറുപടി പറഞ്ഞു, ഫൗസ്തീനോട് പറഞ്ഞു, ഈ ഒരു കാര്യം നിന്നെ അധികം ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. നിന്റെ ഈ ദുരവസ്ഥയ്ക്ക് നിന്നെ ഒട്ടും ക്ഷീണിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കരുണയുടെ ദൈവമാണ് ഞാൻ, എന്നോടാണ് നീ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈശോ പറഞ്ഞു, നിന്നോട് ഞാൻ എത്ര പ്രാപിച്ച് ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് സൂക്ഷിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈശോ കാരുണ്യവാനാണ്, വിശ്വസ്തനാണ്, തള്ളിക്കളയാത്തവനാണ്. മനസ്സിലൊട്ടും നിരാശപ്പെടരുത്, ഒട്ടും സങ്കടപ്പെടരുത്. ഒരിക്കലെങ്കിലും കർത്താവിൻ്റെ കരുണയെ വിളിച്ചിട്ടുള്ള ഒരാത്മാവിനെ ദൈവം കൈവടിയല്ല. പൊന്നുമക്കളെ, രണ്ട് കരങ്ങളും ഉയർത്തി ഒരുമിച്ച് ഉറക്കം വിളിക്കുന്നു, കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു, കരുണയാ